നമസ്കാരം സ്വർണക്കടത്ത് കേസ് കൂടുതൽ വിവാദത്തിലേക്ക് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ രഹസ്യമൊഴി നൽകിയതിന് പിന്നാലെ കേസ് കൂടുതൽ സങ്കീർണ്ണതയിലേക്ക് പോവുകയാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ശാസ്കിരൺ എന്നയാൾ തന്നെ കാണാൻ വന്നെന്നും രഹസ്യമൊഴി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെന്നുമാണ് സ്വപ്ന ആരോപിച്ചത് ഇപ്പോൾ സംഭവത്തിൽ മറ്റൊരു വെടുത്തിരിവ് കൂടി സംഭവിച്ചിരിക്കുകയാണ് സ്വപ്ന സുരേഷിനെ സന്ദർശിക്കാൻ പാലക്കാട് എത്തുമ്പ് ഷാജ് കിരൺ നാലു മണിക്കൂർ സമയം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടെ കൊച്ചിയിൽ ചിലവഴിച്ചതായി രഹസ്യ വിവരം ലഭിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ ഇക്കാര്യം മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി നൽകിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച സ്വപ്ന സുരേഷിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനമറിയിച്ച ഷാജ്കിരണിന്റെ മനോഭാവം വളരെ പെട്ടെന്ന് മാറിയതായി സ്വപ്ന പറഞ്ഞിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലിന് ശേഷമാണ് ഷാജ്കിരൺ സ്വപ്ന സുരേഷിനെ കാണാൻ പാലക്കാട് എത്തിയതെന്നാണ് നിഗമനം എന്നാൽ ഷാജ്കിരൺ സ്വപ്നയെ കണ്ടതിന് പിന്നാലെ സ്വപ്ന ഷാജ് കിരണിനെതിരെ രംഗത്ത് വന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെ ഷാജ് കിരൺ എന്നയാൾ കാണാൻ വന്നുവെന്നും രഹസ്യമൊഴി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്നും അവർ പറഞ്ഞു ഷാജ്കിരണിന്റെ സംഭാഷണം റെക്കോർഡ് ചെയ്ത് സ്വപ്ന പുറത്തുവിടുകയും ചെയ്തു ഇതിന് പിന്നാലെ ഷാജ്കിരണിനോട് സംസ്ഥാനം വിടാൻ നിർദ്ദേശിച്ചതും ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നാണ് ലഭിക്കുന്ന വിവരം സ്വർണ്ണക്കടത്ത് കേസ് ജാമ്യത്തിലിറങ്ങിയ ശേഷം സ്വപ്ന സുരേഷുമായി ഫോണിൽ ഏറ്റവും അധികം ബന്ധപ്പെടുന്ന ഷാജ് കിരൺ ആണ് ഇതിൽ രേഖകൾ കാണിച്ച ശേഷം പോലീസിന്റെ ദൂതനായില്ലെങ്കിൽ കേസിൽ പ്രതിയാകുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തിയതായി ഷാജ് കിരൺ അടുത്ത സുഹൃത്തുക്കളോട് അറിയിച്ചതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംഭവം വിവാദമായതോടെ പോലീസ് ഉദ്യോഗസ്ഥൻ കഴിയൊഴിഞ്ഞതായി അഭിഭാഷകനെ അറിയിച്ച ഷാജ് നിയമസഹായം തേടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ ഇക്കാര്യങ്ങൾ പറഞ്ഞതായി ഷാജ് കിരൺ പറഞ്ഞിട്ടില്ല അതേസമയം താൻ കോടതിയിൽ നൽകിയ മൊഴി മാറ്റിപ്പറയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുൻമന്ത്രി കെ ടി ജലീലും കേരള പോലീസും അവരുടെ ഇടനിലക്കാരായ ഷാജ് കിരണം ഗൂഢാലോചന നടത്തിയെന്നാണ് സ്വപ്ന ആരോപിക്കുന്നത് കോടതിയിൽ നൽകിയ രഹസ്യമൊഴി മാറ്റിപ്പറയിക്കാൻ ഭീഷണിപ്പെടുത്തുന്നതല്ലേ കുറ്റകൃത്യം ഈ ഗൂഢാലോചനയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമായത് കൊണ്ടാണ് അദ്ദേഹത്തെ പദവിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നത് ജലീലിനെതിരെ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിട്ടുള്ള രഹസ്യമൊഴി പരസ്യമാക്കുമെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു ഞായറാഴ്ച കൊച്ചിയിലെത്തിയ അഭിഭാഷകനെ കണ്ട് നിയമോപദേശം തേടിയ ശേഷമാണ് സ്വപ്നയുടെ പ്രതികരണം കെ ടി ജലീലിനെതിരായ മൊഴി ഇനി രഹസ്യമാക്കേണ്ടതില്ലെന്നാണ് സ്വപ്നയുടെ അഭിഭാഷകർ ആർ കൃഷ്ണരാജ് പറയുന്നത് സ്വപ്ന മജിസ്ട്രേറ്റ് മുൻപാകി നൽകിയത് കുറ്റസമ്മത മൊഴിയാണോ കുറ്റകൃത്യം സംബന്ധിച്ച മൊഴിയാണോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ അഭിഭാഷകൻ തയ്യാറായിട്ടില്ല കേരള പോലീസിന് വിശ്വാസമില്ലെന്നും തന്റെ താമസ സ്ഥലത്തിനടുത്തു നിന്നും അവരെ പിൻവലിക്കണമെന്നും സ്വപ്ന ആവശ്യപ്പെട്ടു സുരക്ഷയ്ക്ക് വേണ്ടി സ്വപ്ന തന്നെ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുമുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്